നമസ്കാരം, വണിന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ഖത്തറിൽ മറ്റൊരു ആഡംബര നഗരമാണിപ്പോൾ ഒരുങ്ങുന്നതെന്നാണ് വാർത്ത. പേര് ലുസൈൽ. ആസൂത്രിത നഗരമാണിത്. അടുത്ത ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ വേദികൾക്കൊപ്പമാണ് ലുസൈൽ നഗരവും ഒരുങ്ങുന്നത്. ആധുനിക നഗരത്തിന്റെ വിശേഷണങ്ങൾക്കപ്പുറത്താണ് ലുസൈൽ. ഗൾഫ് രാജ്യങ്ങളെയും അവിടെയുള്ള ഭരണാധികാരികളെയും അറിയുന്നവർക്ക് ഇത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകില്ല. ദിവസങ്ങൾക്കകം റോഡുകളും പാലങ്ങളും നിർമ്മിച്ച കാഴ്ചക്കാരിൽ ഞെട്ടലുണ്ടാക്കുന്ന രാജ്യങ്ങളാണ് ഗൾഫിലുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വേണം ലുസൈലിനെ പരിചയപ്പെടാൻ. പുതിയ നഗരമാണ് ലുസൈൽ. അതായത് നേരത്തെ നിലനിന്നിരുന്നില്ല ഇങ്ങനെയൊന്ന്. എല്ലാം പുതിയതായി ഒരുക്കുന്നു. റോഡ്, പാലം, ഹോട്ടലുകൾ, റിസോർട്ടുകൾ, വാണിജ്യ കേന്ദ്രങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, ആശുപത്രികൾ, വിനോദ കേന്ദ്രങ്ങൾ തുടങ്ങിയ ആഡംബരമെന്ന് വിശേഷിപ്പിക്കാവുന്നതിനപ്പുറമുള്ള ഒരു നഗരമാണ് ഖത്തറിൽ ഒരുങ്ങുന്നത്. ഖത്തർ തലസ്ഥാനം ദോഹയാണ്. ദോഹയുടെ തെക്കൻ തീരത്താണ് ലുസൈൽ നഗരം പണിയുന്നത്. കൃത്യമായി പറഞ്ഞാൽ ദോഹയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ. ദോഹയുടേതിനേക്കാൾ സൗകര്യം ലുസൈലിലുണ്ടാകും. 4.5 ലക്ഷം ജനങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ലുസൈൽ നഗരത്തെ മാത്രം നിയന്ത്രിക്കാൻ പ്രത്യേക കൺട്രോൾ റൂം ഒരുക്കുന്നുണ്ട്. നഗരത്തിലെ ഓരോ മൂലകളും ഡിജിറ്റലായി കൺട്രോൾ റൂമായി ബന്ധിപ്പിക്കും. ചെറിയ ഒരു അനക്കം പോലും നിയന്ത്രിക്കാനാകുമെന്ന് ചുരുക്കം. നഗരത്തിന്റെ ജോലി തുടങ്ങിയിട്ട് ഏറെ കാലമായി. 70% ജോലികൾ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ ആയിരങ്ങൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുമുണ്ട്. അതിവേഗമുള്ള തീരുമാനങ്ങൾക്ക് ഖത്തർ നടപ്പാക്കുകയാണ്. ഖത്തറിന്റെ ഭാവി നഗരത്തിലാണ് അടുത്ത ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്നത്. കാരണം നേരത്തെ തീരപ്രദേശമായി ഒഴിഞ്ഞുകിടന്ന ഒരു മേഖല പുതിയ നഗരമാവുകയാണ്. അതും ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ മുൻകൂട്ടി കണ്ട്. ഉദ്ഘാടന മത്സരവും ഫൈനൽ മത്സരവും നടക്കുന്നത് ലുസൈലിലായിരിക്കും. അവിടെ 5 സ്റ്റേഡിയങ്ങളാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാജ്യാന്തര നിലവാരം പുലർത്തുന്ന 22 ഹോട്ടലുകളാണ് നഗരത്തിലുണ്ടാകുക. പ്രധാന സ്റ്റേഡിയത്തിന് പുറമെ ഫിഫ മാനദണ്ഡം പാലിക്കുന്ന പരിശീലന ഗ്രൗണ്ടുകളും നഗരത്തിലുണ്ടാകും. ആഘോഷത്തിനും ആഡംബരത്തിനും വേണ്ട എല്ലാ സൗകര്യത്തോടെയുമാണ് നഗരം അണിഞ്ഞൊരുങ്ങുന്നത്. മനുഷ്യനിർമ്മിതമായ 4 ദ്വീപുകളും നഗരത്തിലുണ്ടാകും. ഇവിടേക്ക് മാത്രമായി പ്രത്യേക യാത്രാ സംവിധാനവും ഒരുക്കും. ഈ സംവിധാനം ദോഹ മെട്രോയുമായി ബന്ധിപ്പിക്കും. ദോഹയിലെത്തുന്നവർക്ക് നഗരത്തിലേക്ക് വേഗത്തിലെത്താൻ സൗകര്യമുണ്ടാകും. 38 ചതുരശ്ര കിലോമീറ്ററിലാണ് നഗരം നിർമ്മിക്കുന്നത്. മത്സരം നടക്കുന്നത് 2022 ആണെങ്കിലും 2 വർഷം മുമ്പെങ്കിലും യാത്രാ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഖത്തർ എയർവേസ്. അവസാന നിമിഷത്തേക്ക് ബുക്ക് ചെയ്യാനിരിക്കുന്നവർക്ക് പാടുപെടേണ്ടി വരുമെന്ന് അർത്ഥം. മലയാളികൾ ഒട്ടേറെയുള്ള ഖത്തറിൽ നിന്ന് സന്തോഷം നൽകുന്ന വിവരങ്ങളാണ് വരുന്നത്. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.